സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിൽ 1800 ആരംഭത്തിൽ മനുഷ്യരുടെ ശരാശരി ആയുസ് 37 വർഷമായിരുന്നു. 1900 ആരംഭത്തിൽ ശരാശരി വയസ്സ് 47 ഉയർന്നു. 2000 അമേരിക്കയിൽ ജനിക്കുന്ന ഒരു ശിശുവിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി 82 വർഷമാണ്. ഇന്ന് അമേരിക്കയിൽ 100 വയസ്സ് കഴിഞ്ഞ 88,000 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഇനിയും മനുഷ്യൻ്റെ ആയുസ് എത്ര വരെ വർദ്ധിക്കും? ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നുവെന്ന് ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് മൂലം വ്യക്തമായ തെളിവുള്ള വ്യക്തി ഫ്രാൻസുകാരത്തിയായ ജീൻ കലമിന എന്ന സ്ത്രീയാണ്. മനുഷ്യൻ്റെ ജനറ്റിക് ഘടന മൂലം പരമാവധി ജീവിക്കാവുന്നത് 120 വയസ്സ് വരെ ആണെന്നാണ് അടുത്ത കാലം വരെ കരുതിയിരുന്നത്. അതായത് ഈശ്വരൻ നമ്മുടെ ജനറ്റിക് ക്ലോക്ക് 120 വർഷം വരെ പോകാനേ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്ന് സാരം. എന്നാൽ ഈ അടുത്ത കാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെയും ജെറന്റോളജി വിദഗ്ധന്മാരുടെയും അഭിപ്രായം ഈ പരിമിതി ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ കടന്നിരിക്കുമെന്നാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പോൾ ഹോഡ്ജ് പറയുന്നത് 120 വയസ്സ് കഴിഞ്ഞവരുടെ ഒരു വലിയ സംഖ്യ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ്. മിച്ചിഗൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ റിച്ചാർഡ് മില്ലർ മനുഷ്യരോട് വളരെ സാമ്യമുള്ള എലികളിൽ നടത്തിയ ഗവേഷണം മൂലം കണ്ടത് ദിവസവും ഭക്ഷണത്തിലെ കാലറികൾ കുറച്ചതുകൊണ്ട് മാത്രം എലിയുടെ ആയുസ് 40% വർദ്ധിക്കുമെന്നാണ്. മനുഷ്യനിലും കാലറി റെസ്ട്രിക്റ്റ് ചെയ്താൽ ശരാശരി ആയുസ് എന്നത് ഇന്നത്തെ 82 നിന്ന് 112 ഉയർത്തുവാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഒരു പടി കൂടെ കടന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആഡ്രി ഡി ഗ്രേ പറയുന്നത് വരും കാലങ്ങളിൽ സ്റ്റെം സെൽസും ജീൻ തെറപ്പിയുമെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഇടയ്ക്കിടയ്ക്ക് ഈ കാറൊക്കെ സർവീസ് ചെയ്യുന്നത് പോലെ സർവീസ് ചെയ്യാമെങ്കിൽ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് മുമ്പ് എബ്രഹാം ഐസക്ക് യാക്കോവ് തുടങ്ങിയ പിതാക്കന്മാർ ജീവിച്ചിരുന്നത് പോലെ 100 കണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ സാധിച്ചേക്കും എന്നാണ്. സ്വാഭാവികമായി മിക്ക ശാസ്ത്രജ്ഞന്മാരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എത്ര നാൾ ജീവിക്കുന്നു എന്നതിനേക്കാൾ ആരോഗ്യത്തോടുകൂടി എത്ര നാൾ കഴിയുവാൻ സാധിക്കും എന്നതാണ് പ്രധാനം. അമേരിക്കയിൽ ഇന്ന് ആനുപാതികമായി ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം 85 വയസ്സിന് ശേഷം ആരോഗ്യത്തോടുകൂടി പരസഹായം കൂടാതെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ദി ഓൾഡ് ഓൾഡ് ഏജ് ഗ്രൂപ്പ് എന്ന് ഇവരെ വിളിക്കുന്നു. വളരെ ഇവരെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വിവിധ ജീറിയാട്രിക് മെഡിക്കൽ സെൻറ്റേഴ്സുകൾക്കായി അമേരിക്കൻ ഗവൺമെൻറ് $3 ബില്യൺ വരും കാലങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്ത് ദ ജേർണൽ ഓഫ് ദി അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയിൽ ദീർഘായുസിനെ പറ്റി വന്ന ഒരു ഗവേഷണ പഠനം ശ്രദ്ധയർഹിക്കുന്നു. സെയിൻറ് ലൂയിസിലുള്ള വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ലൂഗി ഫൊണ്ടാന 25 പേരെ അവരുടെ ഭക്ഷണത്തിലെ കാലറി റെസ്ട്രിക്റ്റ് ചെയ്തു, മറ്റ് 25 പേരെ കാലറി റെസ്ട്രിക്റ്റ് ചെയ്യാതെയും 6.5 വർഷം നിരീക്ഷിച്ചു. കാലറി നിയന്ത്രിക്കാത്തവർക്ക് സാധാരണ അമേരിക്കൻ ഭക്ഷണത്തിലെ പോലെ ശരാശരി 2445 കാലറി വരുന്ന ഭക്ഷണം കഴിക്കുവാൻ അനുവദിച്ചു. കാലറി റെസ്ട്രിക്റ്റ് ചെയ്തവരിൽ ഭക്ഷണത്തിലെ കാലറി 1670 കുറച്ചു. ഇവരുടെയെല്ലാം ഹൃദയത്തിൻ്റെ യുവത്വവും ആരോഗ്യവും ഇടയ്ക്കിടയ്ക്ക് ഹാർട്ടിൻ്റെ ഡയസ്റ്റോളിക് ഫങ്ഷൻ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതായത് ഹൃദയത്തിൻ്റെ
സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം എത്രമാത്രം റിലാക്സ് ചെയ്യും എന്നത് മെഷർ ചെയ്താൽ ഹൃദയത്തിൻ്റെ യുവത്വവും യഥാർത്ഥ വയസ്സും താരതമ്യ പഠനം ചെയ്യുവാൻ സാധിക്കും. ഡോക്ടർ ഫോണ്ടാന അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് 6.5 വർഷം 1670 കാലറി ആയി ഭക്ഷണം റെസ്ട്രിക്റ്റ് ചെയ്തവരുടെ ഹൃദയം ഭക്ഷണം റെസ്ട്രിക്റ്റ് ചെയ്യാത്തവരെക്കാൾ താരതമ്യേന യുവത്വവും ആരോഗ്യവും ഉള്ളതായി കണ്ടു എന്നാണ്. ജേർണൽ ഓഫ് അമേരിക്കൻ കാർഡിയോളജിയിലെ ഈ പഠനത്തിൻ്റെ പ്രധാന ഗുണപാഠം നമുക്കിതാണ്: വാട്ട് യു ഈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹൗ മച്ച് യു ഈറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നാം എന്ത് കഴിക്കുന്നു എന്നത് പ്രധാനമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് നാം എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നു എന്നതാണ്. നിങ്ങളോ ഞാനോ കുറച്ച് നാൾ കൂടി ജീവിച്ചിരിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഇത്രമാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊരിക്കൽ 85 വയസ്സായ ഒരാളോട് ഒരു ഡോക്ടർ പറഞ്ഞതായി ഒരു കഥയുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇറച്ചി ഉപേക്ഷിക്കണം, രക്തസമ്മർദ്ദം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഉപ്പ് ഉപേക്ഷിക്കണം, ലിവർ തകരാറിലാകാതിരിക്കാൻ വേണ്ടി മദ്യം പൂർണ്ണമായി വർജിക്കണം, പിന്നെ ഇപ്പോൾ എയ്ഡ്സ് ഒക്കെയുള്ള കാലമായതിനാൽ പരസ്ത്രീ സംസർഗവും ഉപേക്ഷിക്കണം. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. നമ്മുടെ കാർന്നവർ കുറച്ച് നേരം നമ്മുടെ ഡോക്ടറെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ശേഷം ഡോക്ടറോട് ചോദിച്ചു, ഇതൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ഞാൻ എന്തിനാണ് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത്? ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയത്ത് വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി. ഇതല്ലേ 6.5 മിനിറ്റോളം വരുമായിരുന്നു.